റഷ്യൻ അധിനിവേശത്തിനെതിരെ യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ പിന്തുണയ്ക്കാത്തതിൽ വിശദീകരണവുമായി ഇന്ത്യ. ഉക്രൈനിൽ നിന്നും സൈനിക പിന്മാറ്റം ആവശ്യപ്പെടുന്ന പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നത് രാജ്യാന്തര വേദികളിൽ ചർച്ചയായ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി രാജ്യം രംഗത്തെത്തിയത്. യു എൻ രക്ഷാസമിതിയിൽ യു എസും അൽബേനിയയും ചേർന്നാണ് പ്രമേയം അവതരിപ്പിച്ചത്. 15 സുരക്ഷാ കൌൺസിലിൽ 11 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചു. ഇന്ത്യയും ചൈനയും യു എയും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പ്രമേയം സ്ഥിരാംഗമായ റഷ്യ വീറ്റോ ചെയ്തതോടെ പാസാക്കാനായിരുന്നില്ല. നയതന്ത്ര ചർച്ചകളിലൂടെ സംഘർഷം രമ്യമായി പരിഹരിക്കണമെന്നാണ് ഇന്ത്യൻ നിലപാടെന്നും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരിഹരിക്കാനുള്ള ഏകവഴി നയതന്ത്ര സംഭാഷണം മാത്രമാണെന്നും യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തി പറഞ്ഞു. നയതന്ത്രത്തിന്റെ പാത കൈവിട്ടു പോയത് തീർത്തും ഖേദകരമാണെന്നും നയതന്ത്ര പാതയിലേക്ക് ഉടൻ മടങ്ങേണ്ടത് അനിവാര്യമാണെന്നും കൂടുതൽ ചർച്ചകളിലേക്കും അനുരഞ്ജനങ്ങളിലേക്കും വഴി തുറക്കേണ്ടതിനാലാണ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് എന്നുമാണ് ഇന്ത്യയുടെ വിശദീകരണം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളെയും പിണക്കാതെ സന്തുലിതമായ നയതന്ത്ര സമീപനം സ്വീകരിച്ച ഇന്ത്യ വോട്ടെടുപ്പിലും സമാനമായ സമീപനം കൈക്കൊള്ളുകയായിരുന്നു. റഷ്യയുടെ സൈനിക നടപടിയെ വിമർശിച്ച ഇന്ത്യ മനുഷ്യജീവനെടുത്ത് ഒരിക്കലും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ല എന്ന നിലപാടെടുത്തു. റഷ്യയെ തള്ളിയതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ സംഘർഷം അവസാനിക്കില്ല എന്നും നയതന്ത്ര പരിഹാരമാണ് വേണ്ടതെന്നും ഇന്ത്യ കണക്കുകൂട്ടുന്നു. സമാധാനത്തിന് ഇടം കൊടുക്കാനാണ് ഒരു വിഭാഗത്തിന്റെയും ഭാഗമാകാത്തതെന്നും ഇന്ത്യ പറയുന്നു. യു എൻ ചാർട്ടർ, രാജ്യാന്തര നിയമങ്ങൾ, രാജ്യങ്ങളുടെ പരമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇപ്പോഴത്തെ ആഗോളക്രമം രൂപപ്പെടുത്തിയിട്ടുള്ളതെന്നും എല്ലാ അംഗങ്ങളും ഈ തത്വങ്ങളെ മാനിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. റഷ്യൻ അധിനിവേശത്തിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാടെടുക്കുമെന്നായിരുന്നു യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളുടെ പ്രതീക്ഷ. കിഴക്കൻ യുക്രൈനിലെ വിമത പ്രദേശങ്ങളെ സ്വതന്ത്രമായി പ്രഖ്യാപിച്ച റഷ്യൻ നടപടിയെ ഇന്ത്യ അപലപിക്കാത്തതിനെതിരെ പാശ്ചാത്യ മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു. ഉക്രൈനിലെ 20,000-ലധികമുള്ള ഇന്ത്യക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ ഇന്ത്യക്ക് പ്രധാനമാണെന്നും തിരുമൂർത്തി പറഞ്ഞു. വോട്ടെടുപ്പിന് മുന്നോടിയായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. നീതീകരിക്കാനാകാത്ത ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുമുണ്ടായതെന്നും ഉക്രൈൻ ഒപ്പം നിൽക്കണമെന്നും അഭ്യർത്ഥിക്കുകയും ചെയ്തു. യു എസ്, റഷ്യ, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായി തന്ത്രപ്രധാനമായി കൂട്ടുകെട്ട് ഇന്ത്യക്കുണ്ടെങ്കിലും മുൻ നിലപാടുകളിൽ ഉറച്ചുനിൽക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു. യു എൻ രക്ഷാസമിതിയിലെ പ്രമേയത്തിനെതിരെ ഇന്ത്യ നിലപാടെടുക്കുന്നതായി പ്രതീക്ഷിക്കുന്നതായി കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറഞ്ഞിരുന്നു. യു എസും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ പങ്കുചേരാൻ ഇന്ത്യക്ക് ശക്തമായ സമ്മർദ്ദം നിലവിലുണ്ട്. ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിൽ നിലനിൽക്കുന്ന മികച്ച നയതന്ത്ര ബന്ധവും ആയുധ കരാറും യു എനിലെ ഇന്ത്യൻ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.